ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയിട്ടാണ്. ഈ ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഒരുപാട് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. ഈ ആപ്പിൾ സിഡർ വിനീഗർ മെയിനായിട്ട് നമുക്ക് ഫേമസ് ആയിട്ട് വരുന്നത് നമ്മുടെ വെയ്റ്റ് ലോസിന്, നമ്മുടെ ഹെയറിന്, നമ്മുടെ സ്കിന്നിന് ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്, യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ആപ്പിൾ സിഡർ വിനീഗർ നമ്മുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഓൺലൈനിലായിട്ടുള്ള സ്റ്റോറിൽ നിന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഈ ആപ്പിൾ സിഡറിലാണെങ്കിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നമുക്ക് ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. എസ്പെഷ്യലി ആപ്പിൾ സിഡർ വിനീഗറിൽ കാണുന്ന മാലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേമിന് സ്ട്രെങ്ത് കൊടുക്കുന്നതിനും അതുവഴി സ്പേമിന് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കുന്നതിനും സഹായിക്കുന്നു. ഇനി സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വജൈനൽ പി എച്ച് കൃത്യമായിട്ട് നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. വജൈനൽ പി എച്ചിലെല്ലാം ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പോം സെൽസിനെ വജൈന തന്നെ ഇല്ലാതാക്കാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നവർക്ക് വജൈനൽ പി എച്ച് ബാലൻസ് കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് പ്രോസ്റ്റേറ്റ് എന്ന ഫ്ലൂയിഡ് സെക്രേറ്റ് ചെയ്യുകയും അതുവഴി ഈ പ്രോസ്റ്റേറ്റ് സ്പോമിനെ കൂടുതൽ നറിഷ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. സ്പോമിനെ മാത്രമല്ല നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിനെ നറിഷ് ചെയ്യുന്നു. സെർവിക്കൽ മ്യൂക്കസിനെ നറിഷ് ചെയ്യുന്ന ഒരു സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ സ്പോമിനെ നറിഷ് ചെയ്യുന്ന സമയത്ത് സ്പോമും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കും. നമ്മുടെ സെർവിക്കൽ മ്യൂക്കസും അതുപോലെ തന്നെ സ്പോം ഒരുപോലെ തന്നെ ആക്റ്റീവായിട്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്പോമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് അത് സഹായിക്കുന്നു. സെർവിക്കൽ മ്യൂക്കസ് കൂടുതലായിട്ടും ഹോസ്റ്റൈലായിട്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കട്ടിയുള്ളതായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോമിന് എളുപ്പത്തിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തി പോകാനായിട്ടും എഗ്ഗിന് റീച്ച് ചെയ്യാനായിട്ടും സാധിക്കില്ല. അപ്പോൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ കഴിക്കുന്നവരുടെ ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് നറിഷ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് സ്ത്രീകളിലുണ്ടാകുന്നത് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നു. ഓവറോൾ പുരുഷന്മാരുടെ സ്പേം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ക്വാളിറ്റി ഉള്ളൊരു സ്പേമിന് മാത്രമേ കൃത്യമായിട്ടുള്ള ആ ഒരു രീതിക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തി കൃത്യമായിട്ടുള്ള ആ ഒരു വജൈനൽ എൻവയോൺമെൻറ്റിൽ, ആ ഒരു യൂട്രസിൽ നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു. പുരുഷൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പോം സ്ത്രീ ശരീരത്തിൽ 72 മണിക്കൂർ വരെ നിലനിൽക്കും. അങ്ങനെ 72 മണിക്കൂർ വരെ നിലനിൽക്കണമെങ്കിൽ സ്പോം അത്രയധികം ഹെൽത്തി ആയിട്ടുണ്ടാവണം, സ്പോമിൻ്റെ മോർട്ടലിറ്റി കൂടുതലായിട്ടുണ്ടാവണം. അപ്പോൾ ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിനും ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ കഴിക്കുന്നത് നമ്മളെ സഹായിക്കും. ഇനി ഈ ആപ്പിൾ സിഡർ വിനീഗർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ആ തിളപ്പിച്ച വെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം പൂർണ്ണമായിട്ടും തണുത്തു പോവുകയല്ല, ഒരു ലൂക്ക് വാം വാട്ടർ എന്ന് നമ്മൾ പറയില്ലേ, ചെറു ചൂടുവെള്ളം, ആ ചെറു ചൂടുവെള്ളം ആക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാം. നിങ്ങൾ കുടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ കുടിക്കാനായിട്ട് പാടില്ല. ആപ്പിൾ സിഡർ വിനീഗർ ഇതൊരു ആസിഡാണ്, അത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നമ്മളത് കുടിക്കേണ്ടത് മോർണിംഗിലാണ്. മോർണിംഗിൽ കുടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വായ കഴുകിയതിന് ശേഷം മാത്രമേ നിങ്ങളത് കുടിക്കാനായിട്ട് പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് നമ്മുടെ പല്ലിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്യാതെ കുടിക്കരുത്. ഡൈല്യൂട്ട് ചെയ്യാതെ കുടിക്കരുത് എന്ന് പറയുന്നത് ഇത് ആസിഡാണല്ലോ, ഈ ആസിഡ് കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെല്ലുന്നതിനേക്കാളും നല്ലത് നമ്മളത് വെള്ളത്തിലൊഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം കുടിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രിക്വേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ബെനഫിറ്റ് കിട്ടും. ഇത് ഓരോ ദിവസവും കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനഫിറ്റുകൾ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. ഒരു മാസം കൊണ്ട് ബെനഫിറ്റ് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം നിങ്ങളത് ഉപയോഗിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനഫിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.